ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇൻ ലെമൺ സോസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു ചിക്കൻ്റെ ബോൺലെസ് പീസസ്സാണ്. ഇപ്പോൾ ബോൺ പീസസ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലുള്ളതോ എല്ലില്ലാത്തതോ എങ്ങനത്തെ വേണമെങ്കിലും ചിക്കൻ വെച്ച് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു ഗുഡ് മിക്സ് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗ ഓൺ ആക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ ക്യൂബ് ഓഫ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. ഇതുമാതിരി ഫുള്ളായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യേണ്ടത്. ഈ ചിക്കൻ പീസസ് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 മിനിറ്റ് വീതം ഓരോ സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേൺ ആക്കി ഇട്ട് കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ടേൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ 3 മിനിറ്റ് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 2 മിനിറ്റ് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എവിടെയെങ്കിലും ഒരു പോർഷനിൽ കുക്കാവാതുണ്ടെങ്കിൽ കുക്കാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു ഗുഡ് മിക്സ് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം പാനിലേക്ക് നമുക്കൊരു 5 വെളുത്തുള്ളി പീസസ് കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആകണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമോ 1 കപ്പ് വെള്ളമോ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ വേവിച്ച വെള്ളമാണ്. അതായത് എല്ലിൻ്റെ പീസസൊക്കെ ഇട്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേവിച്ചതിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇട്ട വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം, ഏതെങ്കിലും തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചാലും മതി. അപ്പോൾ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം. വളരെ ഡെലീഷ്യസ് ആയിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അത് എല്ല് മാത്രം, ചിക്കൻ്റെ എല്ല് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യം കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീം നമുക്കൊരു 1/2 കപ്പോളം കുക്കിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലെമൺ ആണ്, നാരങ്ങ. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് 1.5 ടീസ്പൂണോളം നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം.
ഇനി നമുക്ക് നമ്മൾ ഈ പിഴിഞ്ഞ നാരങ്ങയുടെ തന്നെ കുറച്ച് തൊലി വേണം നമുക്ക്, കണ്ടോ? ഇതുമാതിരി കുറച്ച് തൊലി ഇങ്ങനെ കട്ടാക്കി എടുക്കണം. ഇത്രയും മതി. അത്രയും എടുത്തിട്ട് അത് ചെറുതായിട്ട് പീസസ്സാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ തൊലിയല്ല ഇത്, കഴിച്ചാലോ എന്നൊന്നും പേടിക്കണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ചിക്കനും ലെമൺ സോസ് കറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ തന്നെ ചേർക്കണം. നമ്മൾ ചെറുതായിട്ട് ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഞാൻ ആ എടുത്ത ലെമൺ സെസ്റ്റിൻ്റെ പകുതി മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ലെമൺ സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഇത് തിളയ്ക്കുന്നുണ്ട്, അപ്പോൾ വീണ്ടും ഒരു തിളയ്ക്കലിൻ്റെ ആവശ്യമില്ല. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക, അത്രയും മതി. നമുക്കിതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ പീസ്, ഇപ്പോൾ ബോണാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു, ആ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ട് ഫ്ലേവറൊക്കെ അതിനകത്ത് ചിക്കനിലേക്ക് പിടിച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം വൈറ്റ് പെപ്പർ പൗഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ, വെള്ള കുരുമുളകിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ, കറുത്ത കുരുമുളകിൻ്റെ പൊടിയാണെങ്കിലും ഇഷ്ടമുള്ളത്രയും, ഒരാൾക്ക് ഇഷ്ടമുള്ളത്രയും എരിവ്, എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഒരു ചെറിയ ക്യൂബ് ഓഫ് ബട്ടറാണ്. നമുക്ക് ഒരു ചെറിയ ക്യൂബ് ഓഫ് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ, കണ്ടോ, ഇതിപ്പോൾ റെഡിയാണ്. ഇത് ഇനി ഒരുപാട് അങ്ങോട്ട് മിക്സാക്കുമെന്ന് വേണ്ട, കണ്ടോ, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഇൻ ലെമൺ സോസ് കറി റെഡി. അപ്പോൾ ഞാനിത് സേവ് ഡിഷിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡിന്നറാണ്. അപ്പോൾ ഞാനിത് ബ്രെഡ്, ടോസ്റ്റ് ചെയ്ത ബ്രെഡും പിന്നെ ചിക്കൻ സൂപ്പുമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ന്യൂ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ബേബിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.